പാകിസ്ഥാനിൽ വിക്കിപീഡിയയ്ക്ക് വിലക്ക്. വിദ്വേഷകരമായ ഉള്ളടക്കം നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിക്കിപീഡിയ സേവനങ്ങൾ തടഞ്ഞതെന്നാണ് റിപ്പോർട്ട്. നിയമങ്ങൾ പാലിക്കണമെന്ന് പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി PTA വിക്കിപീഡിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷമാണ് നടപടി. കുറ്റകരമായ ഉള്ളടക്കങ്ങൾ തടയുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി വിക്കിപീഡിയയെ സമീപിച്ചതായി PTA അറിയിച്ചു. അതേസമയം എന്തുതരം വിവരങ്ങളാണ് വിക്കിപീഡിയയോട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമല്ല. മതനിന്ദാപരമായ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം വിക്കിപീഡിയ പാലിക്കുകയോ അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് PTA പ്രസ്താവനയിൽ പറഞ്ഞു. February 1 മതനിന്ദാപരമായ ഉള്ളടക്കത്തിന്റെ പേരിൽ വിക്കിപീഡിയയുടെ സേവനങ്ങൾ 48 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിരുന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. PTA നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പ്ലാറ്റ്ഫോം പരാജയപ്പെട്ടതിനാൽ റിപ്പോർട്ട് ചെയ്ത ഉള്ളടക്കങ്ങൾ തടയുന്നതിനും നീക്കം ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശത്തോടെ വിക്കിപീഡിയയുടെ സേവനങ്ങൾ 48 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. PTA ട്വീറ്റിൽ കുറിച്ചു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്തതിനുശേഷം വിക്കിപീഡിയയുടെ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് പരിശോധിക്കുമെന്ന് റെഗുലേറ്റർ അറിയിച്ചു. അതേസമയം വിക്കിപീഡിയയുടെ സെൻസർഷിപ്പ് എന്ന വിഷയത്തിൽ വിക്കിപീഡിയയിൽ തന്നെ ഒരു ലേഖനമുണ്ട്. ചൈന, ഇറാൻ, മ്യാൻമാർ, റഷ്യ, സൗദി അറേബ്യ, സിറിയ, ടുണീഷ്യ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ, വെനൻസല തുടങ്ങിയ രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ വിക്കിപീഡിയ നിരോധനം ഉണ്ടായതായി അതിൽ പരാമർശിക്കുന്നു. വിദ്വേഷ പരാമർശം നീക്കം ചെയ്താൽ സൈറ്റ് പുനഃസ്ഥാപിക്കുന്നത് പരിഗണിക്കുമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. മാനന്ദയുടെ പേരിൽ മുമ്പും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പാകിസ്ഥാനിൽ നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.